ഒരു ഐ പി എസുകാരൻ നടത്തിയ കോപ്പിയടിയെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ് എഫ്ഐആർ ആദ്യം പോകുന്നത്. ചെന്നൈയിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ച മലയാളി ഐ പി എസ് ഓഫീസർ അറസ്റ്റിലായി. തിരുനെൽവേലി ജില്ലയിലെ നങ്കുനേരി ASP ആയ സഫീർ കരീമാണ് അറസ്റ്റിലായത്. ഭാര്യയുമായി ഫോണിൽ ബ്ലൂടൂത്ത് വഴി സംസാരിച്ച് ഉത്തരങ്ങൾ എഴുതിയെടുക്കുന്നതിനിടയിലാണ് ASPയെ പോലീസ് പിടികൂടിയത്. ചെന്നൈ എഗ്മൂരിലെ ഗേൾസ് സ്കൂളിൽ നടന്ന സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്കിടെയാണ് UPSC ഉദ്യോഗസ്ഥരെയും പരീക്ഷാർത്ഥികളെയും ഞെട്ടിച്ചുകൊണ്ട് IPS ഉദ്യോഗസ്ഥൻ പിടിയിലാകുന്നത്. കൈകൊണ്ട് മറച്ച് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നതിനിടെയാണ് സഫീർ കരീമിനെ എക്സാമിനർ പിടികൂടുന്നത്. ബ്ലൂടൂത്ത് ഡിവൈസ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരീക്ഷാമുറിക്കുള്ളിൽ കർശനമായി വിലക്കിയിട്ടുള്ളതാണ്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഹൈദരാബാദിലുള്ള ഭാര്യയോട് ചോദിച്ച് എഴുതിയെടുക്കുകയായിരുന്നു സഫീർ എന്നാണ് പോലീസിന്റെ നിഗമനം. വഞ്ചനാക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത സഫീറിനെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. കൃത്രിമം കാണിക്കാൻ സഹായിച്ച ഇടുക്കി സ്വദേശിനി ഭാര്യ ജോയ്സിയെയും അറസ്റ്റ് ചെയ്തേക്കും എന്നാണ് സൂചന. 2014 IPS ലിസ്റ്റിൽ 112 റാങ്ക് നേടിയ സഫീർ പിന്നീട് തിരുനെൽവേലി നങ്കുനേരി ASP ആയി ചുമതലയേറ്റിരുന്നു. കേരളത്തിൽ ഒരു IAS കോച്ചിംഗ് സെന്റർ നടത്തി വന്നിരുന്ന സഫീർ കമ്മീഷണർ എന്ന ചിത്രമാണ് തന്റെ IPS സ്വപ്നങ്ങൾക്ക് പിന്നിലെന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. സിനിമ രാഷ്ട്രീയ രംഗങ്ങളിലെ പല പ്രമുഖർക്കൊപ്പവും നിൽക്കുന്ന ചിത്രങ്ങൾ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സഫീർ ഷെയർ ചെയ്തിട്ടുണ്ട്. IPSൽ നിന്ന് IAS പ്രൊമോഷൻ നേടാനായി വീണ്ടും പരീക്ഷ എഴുതവെയാണ് സഫീർ പോലീസ് പിടിയിലാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.